അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ബിൽ കിതാബിൽ കരീം നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബിഹി മിൻ ഷുറൂരി അൻഫുസിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا بين يدي الساعه من يطع الله ورسوله فقد رشد ومن يعصهما فانه لا يضر الا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقوها في سبيل الله فبشرهم بعذاب أليم അയ്യുഹ നാസ് ഇത്തഖുല്ലാഹ് അല്ലാഹുവിൻ്റെ ദീനിനെ ശരിയായി അറിയാനും അവൻ്റെ വിധികളെയും വിലക്കുകളെയും ജീവിതത്തിലുടനീളം ഒളിഞ്ഞതും തെളിഞ്ഞതുമായ സകല കാര്യങ്ങളിലും സൂക്ഷ്മതയോടെ പാലിക്കാനുമുള്ള ജാഗ്രത നാം എല്ലാവരിൽ നിന്നും ഉണ്ടാകേണ്ടതാണെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വഴികേടുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് സർവശക്തനും ഔദാര്യവാനുമായ റബ്ബ് നമ്മെ എല്ലാവരെയും അവൻ്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഭയത്തിനെതിരായിട്ടുള്ള അറിവ് അവബോധം മുതലായ ആശയങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭയത്തിൻ്റെ മതരൂപങ്ങളെ തന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നുണ്ട്. അതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നാം പറഞ്ഞു വരുന്ന വിഷയത്തെ മറ്റ് ചില വിഷയങ്ങളിലേക്ക് കൂടി വിപുലമാക്കാൻ ശ്രമിക്കുകയാണ്. ചില പദങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ചില പ്രയോഗങ്ങൾ, എന്നല്ല ചില ആശയങ്ങൾ. വളരെ ലഘുവായിട്ട്, വളരെ സംക്ഷിപ്തമായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാല്ലാ തൊട്ടുടനെയുള്ള ഖുതുബകൾ അല്ലെങ്കിൽ ആ പദവുമായി അല്ലെങ്കിൽ ആശയവുമായി ബന്ധപ്പെട്ട വിശകലനം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് നിർവഹിക്കാം. ഇപ്പൊ പറയുന്നത് ഭയം എന്ന ഒരു പ്രാകൃതമായ വികാരത്തെ, പ്രാകൃതം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ വളരെ സ്വാഭാവികമായൊരു വികാരത്തെ അതിജയിക്കുന്ന ഒരു ദർശനമാണ്, അല്ലെങ്കിൽ അതിനെ മനുഷ്യനെ ശീലിപ്പിക്കുന്ന, പ്രാപ്തനാക്കുന്ന ഒരു ദർശനം എന്ന നിലക്കാണ് ഇസ്ലാമിനെ നാം ഇവിടെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും അറിവും അവബോധവുമാണ് ഭയത്തെ അതിജയിക്കുന്നതിനുള്ള ആയുധങ്ങളായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അന്വേഷണം, അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ ഒഡിസിയാണ്, ധൈഷണികമായ യാത്ര. കേവലം തൊലിപ്പുറമേയുള്ള വികാരങ്ങളെ സ്പർശിക്കുന്ന ഒന്നല്ല അത്, അതിനെ ആഴത്തിൽ അറിഞ്ഞേ മതിയാവും. അതിന് നമ്മൾ പ്രാപ്തരല്ല എന്നൊന്നും ആരും കരുതരുത്. അളവിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ആ അളവിലുള്ള വ്യത്യാസം പോലും പലപ്പോഴും
നമ്മുടെ പ്രയോഗത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ നിന്നുണ്ടാകുന്നതാണ് എന്നും മനസ്സിലാക്കണം. അതിനപ്പുറം തിരിച്ചറിവും യുക്തിബോധവും മനുഷ്യർക്ക് എല്ലാവർക്കും പടച്ചതമ്പുരാൻ നൽകിയിട്ടുണ്ട്. ചില അപവാദങ്ങളുണ്ട്, അത് വേറെ തന്നെ മനസ്സിലാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണ്. അപ്പോഴെന്തായിരുന്നാലും ആ അർത്ഥത്തിൽ ഒരു ധൈഷണികമായിട്ടുള്ള ഒരു യാത്ര. ഇവിടെ ഇതിന് വേറൊരു പ്രസക്തിയും കൂടിയുണ്ട്. ഇസ്ലാം അതിൻ്റെ പുതിയ കാലത്തെ പരിവർത്തനം പ്രാഥമികമായും സൃഷ്ടിക്കേണ്ടത് വിചാരതലത്തിലാണ് എന്ന് നാം കരുതുന്നു. എന്ന് തന്നെയുമല്ല, ഇന്ന് ലോകത്ത് വിതക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭയത്തിൻ്റെയും വേവലാതികളുടെയും അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ പ്രാഥമികമായും നമ്മുടെ ശരിയായ ചിന്ത കൊണ്ടാണ് സാധിക്കുക. ആ ചിന്തയുടെ അടിത്തറമേൽ നമുക്ക് പ്രവർത്തനം സാധ്യമാകണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ചിന്തയെയും ഈമാനിനെയും ഒക്കെ ഈ സ്വഭാവത്തിൽ തന്നെ വിശദീകരിക്കാറുണ്ട്. പത്രോസേ നീ പാറയാകുന്നു, പാറമേൽ ഞാൻ പള്ളി പണിയുമെന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ. പത്രോസിൻ്റെ ദൃഢതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പാറ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോകാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ നീ പാറയാകുന്നു, നിന്റെ അറിവ് കൊണ്ടും ഈമാൻ കൊണ്ടും നീ ഒരു ഉറച്ച അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഞാൻ പാറമേലാണ് പള്ളി പണിയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും വളരെ വിപുലമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനൊരു ധൈഷണിക യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ മുന്നേ വിശദീകരിച്ചതും കഴിഞ്ഞ ഖുതുബയിൽ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതുമായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ധൈഷണികമായ അവബോധം. നമ്മളതിന് ആംഗലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗം സേപ്പിയൻഷ്യൽ കോൺഷ്യസ്നെസ് എന്നാണ്. സേപ്പിയൻഷ്യൽ കോൺഷ്യസ്നെസ് അത് അത്ര സാധാരണമായൊരു പ്രയോഗമല്ല. എന്താണ് സേപ്പിയൻസ്? ചിന്താപരമായ അവബോധം എന്നാണ് അതിന് മലയാളത്തിലുള്ള അർത്ഥം. പക്ഷേ സേപ്പിയൻസ് എന്ന പദത്തിന് മനുഷ്യൻ എന്നർത്ഥമുണ്ട്. മനുഷ്യജാതിയെ ബയോളജിക്കലായി ഹോമോ സേപ്പിയൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ പേര് വരാനും ചിന്ത തന്നെയാണ് കാരണം. ചിന്തിക്കുന്ന ഹോമോ ആണ് ഹോമോ സേപ്പിയൻസ്. ഹോമോ എന്നത് ഒരു ജനുസാണ്. സേപ്പിയൻസ് ഉൾപ്പെടെയുള്ള കുറേ സ്പീഷീസുകൾ ഉൾപ്പെടുന്ന ഒരു ജനുസ്. പക്ഷേ ഇന്ന് ഹോമോ സേപ്പിയൻസ് മാത്രമേ ഉള്ളൂ അതിൽ. നേരത്തെ പലതും ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്. എന്തായിരുന്നാലും സേപ്പിയൻസ് എന്നത് മനുഷ്യനെ തന്നെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിനപ്പുറം ആ പദത്തിന് ചിന്താപരത, വേറെ നിലക്ക് പറഞ്ഞാൽ വിസ്ഡം അല്ലെങ്കിൽ സഗാസിറ്റി എന്നൊക്കെ പറയും. വളരെ ആഴത്തിലുള്ള ഒരു ബോധത്തെ, തിരിച്ചറിവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിനൊരു നല്ല ഡെഫിനിഷൻ നൽകപ്പെട്ടിട്ടുണ്ട്. എബിലിറ്റി ടു തിങ്ക് ആൻഡ് ആക്ട്, ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിയാണ്. യൂസിങ്, ചില സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിയാണ് ഈ സേപ്പിയൻസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, സേപ്പിയൻസ് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, മനുഷ്യൻ്റെ തന്നെ പേരാണ്. അപ്പോൾ മനുഷ്യനാകണമെങ്കിൽ തന്നെയും അനിവാര്യമായിട്ടുള്ള ചില ഗുണങ്ങളാണിതൊക്കെ. ഒരു നല്ല മുസ്ലിം ആവുക എന്നതിന് ഒരു നല്ല മനുഷ്യനാവുക എന്നതിൽ കവിഞ്ഞ അർത്ഥമൊന്നുമില്ല എന്നും സാന്ദർഭികമായി ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് എബിലിറ്റി ടു തിങ്ക് ആൻഡ് ആക്ട് യൂസിങ് നോളജ്, അറിവ്. രണ്ടാമത് പറയുന്ന എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ. മൂന്നാമത് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അവബോധം അല്ലെങ്കിൽ ധാരണ. നാലാമത് പറയുന്ന കോമൺ സെൻസ്, സാമാന്യമായ ബുദ്ധി. ആൻഡ് ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. ഇത്രയും സംഗതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള ശേഷി. തിങ്ക് ആൻഡ് ആക്ട് എന്നാണ്. ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പ്രവർത്തനത്തിന് എപ്പോഴും ചിന്തയുടേതായ ഒരു അടിത്തറയുണ്ടാകണം. അത് ഇപ്പറയുന്നതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ അതിനെയാണ് സേപ്പിയൻസ് എന്ന് പറയുക എന്നതാണ് ആ പദത്തിൻ്റെ ഒരു വിശേഷണം. ഈ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതേ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടായി വരും. അതിലൊന്ന് അൺബയാസ്ഡ് ജഡ്ജ്മെന്റ്.
പക്ഷപാതിത്വം ഒന്നുമില്ലാത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ. ജഡ്ജ്മെന്റൽ ആവുക എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ആളുകളെ സംബന്ധിച്ച് വിധി തീർപ്പിലെത്തുക, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചുള്ള മുൻധാരണയിലെത്തുക, ഇതിനൊക്കെയാണ് ജഡ്ജ്മെന്റൽ ആവുക എന്ന് പറയുന്നത്. അതേസമയം ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിധികളാണ്, തീരുമാനങ്ങളാണ്, നിഗമനങ്ങളാണ്, പക്ഷെ അത് അൺബയാസ്ഡ്, ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവും ഉണ്ടാകാൻ പാടില്ല. ലൈസ മിന്നാ മൻ ദഅ ഇല അസബിയ, പല രീതിയിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള വിപുലമായ ചിന്തക്ക് ഇടം തരുന്ന പ്രയോഗങ്ങളാണ് ചിലപ്പോൾ പ്രവാചകൻ്റെ, ചിലപ്പോൾ എന്നല്ല പലപ്പോഴും. ലൈസ മിന്നാ മൻ ദഅ ഇല അസബിയ, ബയാസിലേക്ക് ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, പക്ഷപാതിത്വത്തിലേക്ക്, വംശീയതയിലേക്ക്, വർഗീയതയിലേക്ക്, ദേശീയതയിലേക്ക് ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷണം നമ്മുടേതല്ല, ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, ആ ദാഇ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വീണ്ടും പറയുന്നു, വലൈസ മിന്നാ മൻ ഖാത്തല അസബിയ, ആ അർത്ഥത്തിലുള്ള ഒരു ബയാസിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പോരടിക്കുന്നവൻ, സമരം ചെയ്യുന്നവൻ, അവൻ്റെ സമരം വളരെയധികം പ്രയോജനപ്രദമാണെന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ പ്രയോജനം ഉണ്ടായേക്കാം ഭൗതികമായിട്ട്, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പോരാട്ടം എൻ്റെതല്ല, ആ കാത്തിൽ എൻ്റെ മാർഗത്തിലുള്ളവനല്ല. വീണ്ടും പറയുന്നു, വലൈസ മിന്നാ മൻ മാത അല അസബിയ, ഇത്തരത്തിലുള്ള ഒരു അസബിയത്തിന് മേൽ നിന്നുകൊണ്ട് അതിൻ്റെ പേരിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾ അവൻ്റെ പേരിന് നേരെ ഷഹീദ് എന്ന് എഴുതിക്കൊള്ളൂ, പക്ഷെ ആ മരണം ഞാൻ പറഞ്ഞിട്ടുള്ള, ഞാൻ കൽപ്പിച്ചിട്ടുള്ള മരണമല്ല, അങ്ങനെ മരിച്ചവനും എൻ്റെ മാർഗത്തിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ ഈ സ്വഭാവത്തിൽ അത്തരത്തിലുള്ള എല്ലാ ബയാസുകളെയും, വലാ യജ്രിമന്നക്കും ഷനആന ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, ഒരു ജനതയ്ക്ക് നിങ്ങളോടുള്ള വിരോധം, ഒരു ജനതയ്ക്ക് നിങ്ങളോടുള്ള വിരോധം അവരോട് അനീതി പ്രവർത്തിക്കാൻ കാരണമായി തീരരുത്. അവരോട് അനീതി പ്രവർത്തിക്കാൻ വർത്തമാനത്തിൽ പോലും, അവരെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളിൽ പോലും അനീതി കടന്നു വരരുത്, സത്യമായിരിക്കണം പറയുന്നു. അത് ഈ സേപ്പിയൻസ് കൈക്കൊണ്ടവന്റെ ഗുണമാണ്. വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, ഇദ്ലുഹു അഖറബു ലിത്തഖ്വ, തഖ്വ കൊണ്ടുള്ള വസിയ്യത്തിലാണല്ലോ സകല ഖുതുബകളും തുടങ്ങുന്നത്. തഖ്വ എന്താണ് എന്ന് വെച്ചാൽ, ഇദ്ലു, തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, തഖ്വക്ക് പല മാനങ്ങളുണ്ട്, പല വഴികളുണ്ട്, അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഗതി നീതി പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. വൈദാ കുൽത്തും ഫഴുതിലു, വർത്തമാനം പറയുമ്പോൾ പോലും അതുണ്ടാകണമെന്നാണ്, എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമല്ല, നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ പോലും അതുണ്ടാകണം, അതാണ് പടച്ച തമ്പുരാന്റെ പക്കൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ആ അർത്ഥത്തിലുള്ള അൺബയാസ്ഡ് ജഡ്ജ്മെന്റ്, വീണ്ടും അതിൻ്റെ ഗുണമായിട്ട് പറയുന്നത് കമ്പാഷനാണ്. ആ ഡെഫിനിഷനിൽ തന്നെ, സേപ്പിയൻസിന്റെ ഡെഫിനിഷനിൽ തന്നെ അതിൻ്റെ ഗുണമായിട്ട് പിന്നെ പറയുന്നത് കമ്പാഷനാണ്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അനുകമ്പ. അനുകമ്പയുമായി ബന്ധപ്പെട്ട് ദീനിൽ നിന്ന് ഉദാഹരണങ്ങൾ ഒരുപാടൊന്നും പറയേണ്ടതില്ലല്ലോ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാമമായി പരിചയപ്പെടുത്തുന്നത് തന്നെ റഹ്മാൻ എന്നാണ്. അത് ആർജിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു അവൻ്റെ മേൽ സ്വയം തന്നെ നിയമമാക്കിയിരിക്കുന്നു റഹ്മത്ത്, കാരുണ്യം. ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ചും പറയുന്നത്. അപ്പോൾ ഈ ഗുണവും അവനിൽ ഉണ്ടാകും, ഈ വിസ്ഡം, ഈ സേപ്പിയൻസ് ആർജിക്കുകയാണെങ്കിൽ. വീണ്ടും പറയുന്നത് എക്സ്പെരിമെൻഷ്യൽ സെൽഫ് നോളജ്, അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന ആത്മജ്ഞാനമാണ്. ഞാൻ എന്താണ് എന്നൊരു തിരിച്ചറിവ്, അത് ഇടപെടലിലൂടെ. ചിലരൊക്കെ ആത്മാന്വേഷികളായിട്ട് കാടുകളിലേക്കും ഗുഹകളിലേക്കും പോകുന്നു. ഞാൻ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാവണം, എങ്കിലേ ഞാൻ എന്നതിന് പ്രസക്തി തന്നെയുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഞാനാണ്. മാത്രവുമല്ല, ഞാൻ എന്നെക്കുറിച്ച് ധരിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾ എന്നെ കുറിച്ച് അറിയുന്നതാണ്, അനുഭവിക്കുന്നതാണ് യഥാർത്ഥ ഞാൻ. ഇതും മനസ്സിലാക്കേണ്ടതാണ്.
അപ്പൊ ഞാൻ എന്താണ് എന്ന തിരിച്ചറിവ് അനുഭവങ്ങളിലൂടെ നേടിയെടുക്കുക എന്നത് ആ ഒരു വിവേകത്തിന്റെ ഫലമാണ്. വീണ്ടും പറയുന്നു, നോൺ അറ്റാച്ച്മെന്റ്. എന്തിനോടെങ്കിലും ഉണ്ടാകുന്ന അങ്ങേയറ്റത്തെ ഭ്രമത്തെയാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയാം. അതേസമയം നോൺ അറ്റാച്ച്മെന്റ്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ നേടിയെടുക്കുന്ന സമ്പാദ്യം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കുന്ന കച്ചവടം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഇപ്പറയപ്പെടുന്നതെല്ലാം പ്രധാനമായി വരുന്നുണ്ടെങ്കിൽ വിസ്ഡമുള്ളവന് അത് പ്രധാനമായി വരില്ല. കാരണം അവനിൽ പ്രവർത്തിക്കുന്നത് ഇപ്പറയുന്ന നോൺ അറ്റാച്ച്മെന്റ്, ഇതൊന്നും വേണ്ടാന്നല്ല, ഇതൊന്നും വേണ്ടാന്നല്ല, വൈരാഗ്യമല്ല, വിരോധമല്ല, മറിച്ച് നിസ്സംഗത. അവിടെ ഈ ഒരു ശീലം, ഇതും ഗുണം. പിന്നെ തുടർന്ന് പറയുന്നത് വെർച്യൂസ് തുടങ്ങിയിട്ടുള്ള ധാരാളം ഗുണങ്ങളാണ്, മാനവികവും മാനുഷികവുമായിട്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇതാണ് ഈ പറയുന്ന സേപ്പിയൻസ് എന്ന പദത്തിൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് നമ്മൾ സേപ്പിയൻഷ്യൽ കോൺഷ്യസ്നസ്, നമ്മൾ ഇന്റലക്ച്വൽ ഒഡിസിയാണ് നടത്തേണ്ടത് എന്ന് പറയാനും കാരണം അതാണ്. വിശുദ്ധ ഖുർആൻ ഹിക്മ എന്ന പദത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഹക്കീം എന്ന വാക്ക് അൽ ഹക്കീം, അള്ളാഹുവിൻ്റെ പേരാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ വിശേഷണമായിട്ടും അത് പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പലരെയും അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, ലുക്മാനുൽ ഹക്കീം. അള്ളാഹിന്റെ പേരാണല്ലോ അൽ ഹക്കീം. പക്ഷേ ലുക്മാനെ നമ്മൾ അൽ ഹക്കീം എന്ന് വിളിക്കുന്നു, ജ്ഞാനിയായ ലുക്മാൻ എന്ന് പറയുമ്പോൾ ആ ഒരു ദൈവിക ഗുണത്തിൽ നിന്ന്, ദൈവിക ഗുണങ്ങൾ ആർജിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തെ നിർണയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തഹല്ലുഖു ബി അഖ്ലാഖില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ആ ഒരു അറിവ്, ഇത് തന്നെയാണ് എന്നാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനും ധാരാളമായിട്ട് ഹിക്മ എന്ന പദം പ്രയോഗിച്ചതായിട്ട് കാണാം. ഹീബ്രു ബൈബിൾ പരിശോധിച്ചാൽ ചോക്മ അല്ലെങ്കിൽ ഹോക്മ എന്ന പദം, ആ ഹീബ്രുവിലെ ഹോക്മയിൽ നിന്നാണ് അറബിയിലെ ഹിക്മ വന്നത്. അത് ധാരാളമായിട്ട് ഉപയോഗിച്ചായി കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ആ പദം അത്രയും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്? ആ ഒരു അവബോധത്തിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ചിന്തയിലുണ്ടാകണം ദീന്, കയ്യിലും കാലിലും ഉണ്ടാകുന്ന അത്രയെങ്കിലും. നമ്മുടെ ഒരു ഉദ്ധരണി ഇവിടെ പറഞ്ഞിരുന്നല്ലോ, കയ്യിലും കാലിലും ഉണ്ടാകുന്ന അത്രയെങ്കിലും ദീന് നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ ആത്മാവിലും ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. അതില്ലാത്തതാണല്ലോ പ്രശ്നം. കയ്യിലും കാലിലും ആവശ്യത്ത് കൂടുതലുണ്ട്, താൻ ആവശ്യത്ത് കൂടുതലുണ്ട്. പ്രകടനാത്മകം അല്ലദീനഹും യുറാവുൻ, അല്ലദീനഹും യുറാവുൻ, ആളുകളെ കാണിക്കുന്ന സ്വഭാവത്തിലുള്ള ദീന് എല്ലാവരിലുമുണ്ട്. പക്ഷെ എന്താ കാര്യം, ഇപ്പറയുന്ന ഗുണങ്ങളൊന്നും ആർജിക്കാൻ സാധിക്കുന്നില്ല. യംനഊനൽ മാഊൻ, ധാരാളമായി നിസ്കരിക്കുന്നു, നിസ്കരിക്കുന്നത് ആള് കാണുന്നു, പക്ഷെ ഇതൊന്നും ഉണ്ടാവുന്നില്ല. അതാണ് പറയുന്നത്, ആളുകൾക്ക് അവരുടെ ഉപകാരങ്ങൾ തടയുന്നു എന്ന് പറയുമ്പോൾ ഇപ്പറഞ്ഞ അൺബയാസ്ഡ് ജഡ്ജ്മെന്റ് ഇല്ല, കമ്പാഷൻ ഇല്ല, തന്നെക്കുറിച്ച് തന്നെയുള്ള ബോധമില്ല. പറഞ്ഞല്ലോ, നിങ്ങളുമായുള്ള ഇടപെടലിൽ നിന്നാണ് ഞാൻ ആരാണ് എന്ന് ഞാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുക. അങ്ങനെയൊന്നുമില്ല, ഇപ്പറയുന്ന ഗുണങ്ങളൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് നേടിയെടുക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ജ്ഞാനം, അതിനാണ് വിശുദ്ധ ഖുർആൻ തന്നെയും ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ അവബോധത്തിൽ നിന്നാണ് നമ്മളിൽ മൊറാലിറ്റി ജനിക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിൻ്റെ ധർമ്മനീതി, എത്തിക്സ്. നമ്മുടെ സദാചാരം ഈ ഒരു അവബോധത്തിൽ നിന്ന് തന്നെ ജനിക്കണം. അപ്പോഴാണ് അതിനൊരു ഉറപ്പുണ്ടാവുക. അതിന് ഒരു ബാഹ്യതല സ്പർശിത്വം മാത്രം ഉണ്ടായാൽ പോരാ. നമ്മുടെ മോറൽ ലൈഫ്, സദാചാര ജീവിതം എന്ന് പറയുന്നത് ഒട്ടും സൂപ്പർഫിഷ്യൽ ആവാൻ പാടില്ല, ഉപരിപ്ലവമാവാൻ പാടില്ല. അത് നമ്മുടെ ഒരു നിലപാടായിരിക്കണം. അത് ഏതൊരു ദർശനത്തിന്റെ വക്താവാണെങ്കിലും പെട്ടെന്ന് ഉദ്ധരിക്കാൻ തോന്നുന്നത് എ കെ ജിയെ പറ്റി പറയാറുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, അതെന്റെ ശീലമാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, അതെൻ്റെ ശീലമാണ്. ഇനി ആ കമ്മ്യൂണിസവും മറ്റൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട്, ഞാനൊരു മുസ്ലിമാണ്, അതെൻ്റെ ശീലമാണ്. ശീലമെന്ന് പറയുമ്പോൾ ബാഹ്യ പ്രവർത്തനമല്ല, അത് ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ മാനവികമായി മാറുന്നു. അതുകൊണ്ടാണ് നാം അതിനെ ഹ്യൂമനിസ്റ്റിക് മൊറാലിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്.
പ്രവാചകൻ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത് ഒക്കെയും നോക്കുക. മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് അമ്രും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുങ്കർ എന്നത് നിശ്ചയിക്കുമ്പോൾ നമുക്ക് ഓരോ സന്ദർഭത്തിലും അതിന് ബാധ്യതയുണ്ട്. നന്മ പറഞ്ഞു കൊടുക്കാൻ, കൽപ്പിക്കുവാൻ, നന്മ നടപ്പാക്കാൻ. അമ്രും ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ സാധ്യതയനുസരിച്ച് ഇതെല്ലാമാണ്. വ നഹ്യുൻ അനിൽ മുങ്കർ, തിന്മ തടയൽ. അതോടുകൂടി ആളുകൾ നിർഭയരായി മാറുകയാണ്. നിർഭയത്വത്തിൻ്റെതായ ഒരു സാമൂഹികാവസ്ഥയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ചെറുതും വലുതുമായിട്ടുള്ള സകല തലങ്ങളും ഈമാനിൻ്റെ ശാഖകളെ പറ്റി പറയുമ്പോൾ അദ്നാഹ ഇമാതത്തുൽ അദാ അനിത്തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണ്, അഥവാ ആളുകളുടെ സഞ്ചാരം എളുപ്പമാക്കലാണ്, ജീവിതം എളുപ്പമാക്കലാണ് അതിൻ്റെ ഏറ്റവും താഴെയുള്ള തലം എന്ന് പ്രവാചകൻ പറയുന്നു. അവിടെ അങ്ങനെ വരുമ്പോൾ ആ മൊറാലിറ്റിയുടെ ഒക്കെയും അടിസ്ഥാനം ഇപ്പറയുന്ന മാനവിക ബോധമാണ്. അതിൻ്റെ ഒക്കെയും അടിത്തറ എന്ന് പറയുന്നത് വലഖദ് കറംന ബനി ആദം, മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സദാചാരത്തെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓരോ പെരുമാറ്റവും മുന്നിലുള്ളത് ആദരിക്കപ്പെട്ടിരിക്കുന്ന ഒരസ്തിത്വമാണ് എന്ന ചിന്തയോടുകൂടിയാവുക. വിശുദ്ധ ഖുർആൻ കൊലയെ സംബന്ധിച്ച് പറയുമ്പോൾ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർ ഫകഅന്നമാ ഖതല നാസ ജമീഅ. ആരെങ്കിലും ഒരാൾ ഒരു നഫ്സിനെ, ഒരൊറ്റ മനുഷ്യനെ അന്യായമായി കൊന്നിട്ടുണ്ടെങ്കിൽ കഅന്നമാ ഖതല നാസ ജമീഅ, അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് പറയുമ്പോൾ നഫ്സ് സമം അന്നാസ് എന്ന വളരെ വലിയൊരു സമവാക്യം ഇവിടെ രൂപപ്പെടുന്നു. ഇതങ്ങ് കേട്ടിട്ട് പോകേണ്ട കാര്യമല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രായോഗിക അദ്വൈതം. അദ്വൈതം എന്ന തത്വത്തെയും ആശയത്തെയും അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. ലോകം യാഥാർത്ഥ്യമാണ്, എല്ലാത്തിനും സവിശേഷമായ അസ്തിത്വമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെന്നിരിക്കെ, അതേസമയം പ്രായോഗികമായിട്ട് നിങ്ങളെല്ലാം ഒന്നാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണ് നഫ്സ് സമം അന്നാസ്. മൻ ഖതല നഫ്സൻ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരു നഫ്സിനെ കൊന്നാൽ അവൻ അന്നാസിനെ കൊന്നതുപോലെയാണ്. വലിയൊരു വർത്തമാനമാണ്. ഈ ഒരു സമവാക്യം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഏതെങ്കിലും ഒരു ഗണിതശാസ്ത്രത്തിൽ ആ ഒരു ഗണിതശാസ്ത്ര തത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സമവാക്യം രൂപപ്പെടുത്താൻ സാധിക്കുകയില്ല. അതേസമയം ഇപ്പറയുന്ന സംഗതികൾ വളരെ കൃത്യമായിട്ടുള്ള അവബോധവും ഹ്യൂമനിസ്റ്റിക്കായിട്ടുള്ള സദാചാരവും നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ, ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ബോധ്യപ്പെടും. അവിടെ അങ്ങനെ ഒരു സമവാക്യമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത്രയൊക്കെ മാനുഷികവും സാമൂഹികവുമായ ഉത്ബോധനങ്ങൾ നിർവഹിക്കുന്ന സിദ്ധാന്തമാണ് ഫലത്തിൽ വെറും ആചാര കൂമ്പാരങ്ങളും ആത്മീയ ശാന്തി തേടിയുള്ള അന്തംകെട്ട അലച്ചിലുമൊക്കെ ആയിട്ട് മാറുന്നത് എന്നതാണ് വൈരുദ്ധ്യം. ഇപ്പൊ നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഇത്രയും വിപുലവും ഇത്രയും ഗഹനവും എന്നാൽ ലളിതവുമായിട്ടുള്ള ഈ ഒരു സംഗതിയെ ആകപ്പാടെ അട്ടിമറിച്ചതിൻ്റെ വലിയൊരു ചരിത്രം, ആ ചരിത്രം നമ്മൾ പരിശോധിക്കണം. ആ ചരിത്രം പരിശോധിക്കണം. അവിടെയാണ് ഭയത്തിൻ്റെ മതരൂപങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് റുഹ്ബാനിയത്തും മറ്റൊന്ന് റഹ്ബാനിയത്തും. റുഹ്ബാനിയത്ത് ആയുഹല്ലദീൻ ആമനു ഇന്ന കസീറം മിനൽ അഹബാരി വറുഹ്ബാൻ ലയഖുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ വയസ്ദൂന അൻ സബീലില്ലാ. നിങ്ങളെ പേടിപ്പിക്കുന്ന എന്നത് ബ്രാക്കറ്റ്, നിങ്ങളെ പേടിപ്പിക്കുന്ന ഈ അഹബാറും റുഹ്ബാനും ഉണ്ടല്ലോ, പണ്ഡിതന്മാരും പുരോഹിതന്മാരും, അവർ ജനങ്ങളെ, നിങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവരും നിങ്ങളുടെ മുതൽ അന്യായമായി ഭക്ഷിക്കുന്നവരുമാണ്. ആ ബ്രാക്കറ്റിനകത്തുള്ള സംഗതിയെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കുക. റുഹ്ബ് എന്ന് പറഞ്ഞാൽ ഭയം എന്നാണ് അർത്ഥം. അപ്പൊ പേടിപ്പിക്കുന്നവരാണ്. അപ്പൊ പേടിപ്പിച്ചു നിർത്തുന്ന പുരോഹിതന്മാർ വേറെ സ്ഥലത്ത് റഹ്ബാനിയത്തെ നിബ്തദഊഹ മാ കതബന അലൈഹിം ഇല്ല ബുത്തിഖാ റിദ്വാനില്ല ഫമാ റഊഹ ഹഖ റിആയതിക റിആയതിഹ. വിശദമായിട്ട് നമുക്ക് പിന്നെ പറയാം. റഹ്ബാനിയത്ത് അവരാവിഷ്കരിച്ചു ഒരുതരം സന്യാസം. അവർ ലോകത്തെ പേടിച്ചിട്ടാണ്, ലോകത്തെ പഠിച്ചിട്ട് ലോകത്തിലുള്ള വിഭവങ്ങളെല്ലാം നമ്മളെ അങ്ങോട്ട് തെറ്റിച്ചു കളയൂലേ, നമ്മളെ അങ്ങോട്ട് തെറ്റിച്ചു കളയൂലേ, പടച്ച തമ്പുരാൻ അങ്ങനെ പേടിക്കാൻ പറയുന്നില്ല. ആദം അലൈഹിസ്സലാം തോട്ടത്തിൽ വെച്ച് വിലക്കപ്പെട്ട മരത്തിൽ നിന്നുള്ള പഴം ഭക്ഷിച്ചു, അതുകൊണ്ട് പടച്ച തമ്പുരാൻ പിന്നീട് ഇനി മേലാൽ ഈ കനി ഒന്നും നീ ഭക്ഷിക്കരുത് എന്ന് ആദമിനോട് പറഞ്ഞിട്ടില്ല. വകുലാ മിൻഹാ റഗദൻ ഹൈസു ജിഅ്തുമാ എന്ന വർത്തമാനം വീണ്ടും നിലനിർത്തി.
അവിടെ മാത്രമേ നിങ്ങൾ സൂക്ഷ്മത പാലിക്കേണ്ടതുള്ളൂ. അതിനപ്പുറത്ത് പോകുന്നിടത്ത് ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ്. ആ ഒരു തുറന്നു വെച്ച വാതിൽ തുറന്നു തന്നെ കിടക്കുന്നു, മറ്റതിനെ പേടിച്ചിട്ട് ഇത് പൂട്ടാൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ വളരെ ഗൗരവത്തിൽ ചോദിക്കുന്ന സംഗതിയാണ്, അള്ളാഹു ഹലാലാക്കിയിട്ടുള്ള സംഗതിയെ നിങ്ങൾക്ക് സ്വയം തന്നെ ഹറാമാക്കാൻ എന്ത് അധികാരമാണുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അത് ഹറാമാണെന്ന് കൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്, അതിനാരാണ് നിങ്ങൾക്ക് അവകാശം തന്നത് എന്നൊക്കെ ഖുർആൻ വളരെ ഗൗരവത്തിൽ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ജീവിതാസ്വാദനത്തെ പേടിക്കുകയല്ല, അതിനെ സ്നേഹിക്കുക. എന്നാൽ പേടിയിൽ നിന്നാണ് ഈ പറയുന്ന റഹബാനിയത്ത്, സംന്യാസം, വൈരാഗ്യ ജീവിതം ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇത് രണ്ടിൻ്റെയും ആധാരത്തിലാണ് സംഘടിതമായിട്ടുള്ള എല്ലാ മതങ്ങളും ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് അതിശയോക്തിയാവില്ല. അങ്ങനെ 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 മതം എന്നൊക്കെ പറഞ്ഞാൽ പുണ്യപുരുഷന്മാരുടെ കഥകൾ, അപദാനങ്ങൾ, ഒരുതരം ഡൈഡാക്റ്റിക് പ്രീടെക്സ്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ധർമ്മോപദേശപരമായിട്ടുള്ള ഒരുതരം മുടക്ക് ന്യായങ്ങൾ, ധർമ്മോപദേശപരമായിട്ടുള്ള മുടക്ക് ന്യായങ്ങൾ. വിശുദ്ധ ഖുർആനൊക്കെ പറയുന്ന ചരിത്രങ്ങൾ പോലും അതിൻ്റെ പാഠങ്ങൾ പറയുന്നതിനേക്കാൾ കഥ പറച്ചിലിന് പ്രാധാന്യം വരിക. ആ കഥ പറച്ചിലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറെ വികാരങ്ങളും അനുഭൂതികളും ഒക്കെയുണ്ട്, നൈമിഷികമാണ്, അത് കെട്ടടങ്ങിപ്പോവും. വയത് കേട്ടിട്ടും അതുപോലെ തന്നെ ആത്മീയ പ്രസംഗങ്ങൾ കേട്ടിട്ടും ഒക്കെ ആളുകൾ ധാരാളം വൈകാരിക വൈവശ്യത്താൽ കരയാറുണ്ട്, കണ്ണീരൊഴുക്കാറുണ്ട്, പക്ഷെ ഒരാളും ഉത്ബുദ്ധരാവാറില്ല എന്ന് പറയാൻ പറ്റില്ല, അത്യപൂർവമാണ്. ഉത്ബുദ്ധരാവുക എന്നത് അത്യപൂർവം മാത്രം സംഭവിക്കുന്നതാണ്, പക്ഷെ കരയുന്നത് ധാരാളമായിട്ട് കാണാം. ആ കരച്ചില് കണ്ണീര് തുടച്ചാൽ മാറാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് മുഖം കഴുകിയാൽ പോകാവുന്നതേ ഉള്ളൂ. ഇവിടെ അതുകൊണ്ട് കരച്ചിലിന് പ്രസക്തി ഇല്ലാന്നല്ല ഈ പറയുന്നത്. പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്, ഒറ്റക്ക് നിട്ടാൻ കരഞ്ഞു. ആളുകളെ കൂട്ടമായി കരയിപ്പിക്കുകയോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേർന്ന് നിന്ന് കരയുകയോ ഒന്നും അല്ല ചെയ്തത്, ഒറ്റക്കാണ് കരഞ്ഞു. അപ്പൊ അതുപോലെ കരച്ചിലിന് പ്രാധാന്യമുണ്ട്. അതേസമയം തന്നെ ഇപ്പറയുന്ന മതോപദേശങ്ങൾ എന്ന് പറയുന്നത് തന്നെ വ്യർത്ഥമായ ഉപദേശങ്ങൾ. വേറൊരു വാക്ക് അത് മാർട്ടിൻ ലൂഥർ കിംഗ് ഉപയോഗിച്ച് തന്നെയാണ്, ഡോഗ്മാറ്റിക് സ്ലംബർ. ഡോഗ്മാറ്റിക് സ്ലംബർ എന്ന് പറഞ്ഞാൽ ഈ ഡോഗ്മകൾ സ്വീകരിച്ചുകൊണ്ട് അതൊക്കെ കേട്ടിട്ടുള്ള ഒരുതരം ഉറക്കം. സ്ലംബർ എന്ന് പറഞ്ഞാൽ ഗാഠ നിദ്രക്കാണ് സ്ലംബർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുതരം മയക്കം, ഒന്നിനും കൊള്ളൂല. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വെച്ചാലുണ്ട്, അതേസമയം ജീവൻ്റേതായ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പിരിച്വലി മോറിബണ്ട്, ആത്മീയമായിട്ട് മരണാസന്നമായി നിൽക്കുന്ന, കുഴിവെട്ടി മൂടാനുള്ള ദിനം ദിവസം കാത്തു നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ധർമ്മോപദേശങ്ങൾ, ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള കഥകൾ, അതോട് ചേർന്ന് നിൽക്കുന്ന ആചാരങ്ങളുടെ കൂമ്പാരങ്ങൾ, ഇത് മാത്രമായിട്ട് മാറുന്നു. പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇത് തന്നെയാണ്, ഈ റുഹുബ്, ഭയം. റഹ്ബാനിയത്തും റുഹുബാനിയത്തും വിശുദ്ധ ഖുർആൻ അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈമാനും മത ഭയവും രണ്ടും രണ്ട് ആത്യന്തികതകളിൽ, വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ കാണും. അപ്പൊ ശരിയായിട്ട് ദീനിനെ കുറിച്ചുള്ള ശരിയായ അവബോധം നേടിയെടുക്കുക, ആ അവബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൊറാലിറ്റി, സദാചാരം ശീലിക്കുക എന്നതാണ് ഭയരഹിതമായ ആനന്ദപൂർണമായ ജീവിതം നയിക്കാൻ നമുക്ക് മുമ്പിലുള്ള പോംവഴി എന്ന് മനസ്സിലാക്കുക. കൂടുതൽ വിശദാംശങ്ങൾ പഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.